നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലഹരി സംഘങ്ങൾ വിലസുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ലഹരി മരുന്ന് വേട്ടയും പത്രങ്ങളിൽ നാം നിരന്തരം വായിക്കുന്നതാണ്. ഇതിൻ്റെ പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. കേരളത്തെ ജനങ്ങളെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ അവിടെ നിന്നും അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത്. രഹസ്യവിവരം ലഭിച്ചതനുസരിച്ചായിരുന്നു പോലീസ് നടത്തിയിട്ടുള്ള റെയ്ഡിൽ മാരകമായിട്ടുള്ള സിന്തറ്റിക് ലഹരി വസ്തുക്കൾ കൂടി ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. സിന്തറ്റിക് ലഹരി മരുന്നുകൾ അടക്കമുള്ള ലഹരി വസ്തുക്കളുമായി ഒരു സ്ത്രീ അടക്കം 8 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത്. കോഴിക്കോട് മാവൂർ റോഡിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിൽ നിന്നാണ് നടക്കാവ് പോലീസും ഡാൻസ് സ്റ്റാഫും ചേർന്ന് ഇവരെ പിടികൂടിയിട്ടുള്ളത്. 8 പേരും കോഴിക്കോട് സ്വദേശികളാണെന്ന് തന്നെയാണ് ഇതിനോടകം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ടെന്ന് തന്നെയാണ് പോലീസും വിശ്വസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനും പോലീസ് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ലഹരി മരുന്ന് വിൽപ്പനയ്ക്കായിട്ടാണ് ഇവർ ലോഡ്ജിലെത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന സൂചനയും. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി അർഷാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചത്. പൂച്ച അർഷാദ് എന്നാണ് ഇയാൾ അവിടെ അറിയപ്പെടുന്നത്. വാഗമൺ അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും മറ്റും പതിവായി ഡി ജെ പാർട്ടി നടത്തുന്ന ലഹരി ഉപയോഗിക്കുന്നത് ഇയാളുടെ പതിവാണെന്ന് ലഭിച്ചിട്ടുള്ള വിവരം അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഇത്തരം അന്വേഷണം നടത്തിയതും പിന്നാലെ റെയ്ഡ് നടത്തിയതും. ദിവസങ്ങളായി ഈയൊരു സംഘം ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നുവെന്നാണ് ലഭിച്ചിരുന്ന രഹസ്യ വിവരവും. 4 മുറികളെടുത്തിട്ടാണ് ഈ സംഘം താമസിച്ചിരുന്നത്. പിടിയിലായവർ എല്ലാവരും തന്നെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസും എക്സൈസും സ്ഥലത്തെത്തി ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിനകം തന്നെ 3 പേരെ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. പോലീസിൻ്റെ പിടിയിലായവർക്ക് അന്തർ സംസ്ഥാന ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് 500 ഗ്രാമോളം ഹാഷിഷ് ഓയിലും 6 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. ഇവർ എന്തിന് കോഴിക്കോട് നിന്ന് മുറിയെടുത്തു, മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ചോദ്യം ചെയ്യലിലൂടെ പോലീസ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. പിടിച്ചെടുത്തിട്ടുള്ള ലഹരി മരുന്നുകൾക്ക് വിപണിയിൽ ഏകദേശം 2 ലക്ഷത്തിലേറെ രൂപയുടെ മൂല്യമുണ്ടെന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. അതേസമയം സമാന രീതിയിലുള്ള മറ്റൊരു സംഭവം കൊച്ചിയിലും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊച്ചി പൊണേക്കേരിയിൽ ലഹരി മരുന്നുമായി 2 യുവാക്കൾ പിടിയിലായതിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നത്. 49 LSD സ്റ്റാമ്പുകളും 19 ഗ്രാം MDMA ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നഗരത്തിലെ സ്ഥിരം ലഹരി മരുന്ന് വിൽപ്പനക്കാരാണ് ഇരുവരുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രദേശവാസികൾ തന്നെയായിട്ടുള്ള ബിനു ജോസഫ്, AS ഇമ്മാനുവൽ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന തൃശൂർ സ്വദേശിയെയും ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.